सीआईसी कन्वीनर अब्दुल हकीम फैसी അതുശ്ശേരിയെ സമസ്ത പുറത്താക്കി. വാഫി വാഫിയ ബിരുദാനന്തര ചടങ്ങ് ബിരുദദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് ലീഗും സമസ്തയും ഇടഞ്ഞിരുന്നു. ലീഗുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന നേതാവാണ് അബ്ദുൽ ഹക്കീം അതുശ്ശേരി. പ്രിയപ്പെട്ടവരെ, ഇ കെ വിഭാഗം സമസ്തയുടെ പുതിയ ഒരു തീരുമാനം ഇന്ന് വന്നിരിക്കുന്നു. അതായത് ഹക്കീം ഫൈസി അതുശ്ശേരി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും പുറത്താക്കിയതായി അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമസ്തയുടെ തീരുമാനം വന്നിരിക്കുന്നത്. സമസ്തയുടെ സംഘടനാപരമായും ആദർശപരമായും വിരുദ്ധ നീക്കം നടത്തിയെന്ന കാരണത്താലാണ് ഇങ്ങനെ ഒരു തീരുമാനം സമസ്ത ഇന്നത്തെ മുഷാവറയിൽ എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ലീഗും സമസ്തയുമായിട്ടുള്ള ഒരു സംഘടനത്തിന്റെ ഭാഗമല്ല എന്ന കാര്യം വ്യക്തമാണ്. അത്തരം ഒരു കാരണങ്ങൾ സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഈ വിഷയം തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ ആദർശപരമായ നിലപാടുകളെയും സംഘടനാപരമായ നിലപാടുകളെയുമാണ് യഥാർത്ഥത്തിൽ സമസ്ത ചോദ്യം ചെയ്തിരുന്നത്. സി ഐ സിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അതിന്റെ വൈലോയിലെ ഭേദഗതികൾ അതൊക്കെയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതെല്ലാം മറിച്ച് സമസ്തയുടെ ആദർശവും സംഘടനാപരവുമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് വളരെ തന്ത്രപരമായി തന്നെ കാര്യങ്ങൾ നീക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുമ്പൊക്കെ ഹക്കീം ഫൈസിക്ക് ഏത് രൂപത്തിലുള്ള അവ്യക്തമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തമായ ഒരു പിന്തുണ അദ്ദേഹത്തിന് നൽകാൻ ലീഗിന് സാധിക്കുകയില്ല. കാരണം മുസ്ലിം ലീഗിന്റെ സിംഹഭാഗവും അതിന്റെ വലിയൊരു വോട്ട് ബാങ്കും അത് സമസ്ത ഇ കെ വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു പിളർപ്പ് എന്നത് ഇവിടെ നമ്മൾ ഒരിക്കലും തന്നെ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഈ നിലപാട് സ്വീകരിക്കുന്നവിടത്ത് തീർത്തും സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങളും അതിന്റെ പോഷക ഘടകങ്ങളൊക്കെയും അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല സമസ്തയുടെ മുഷാവറ അംഗങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പഴയകാലത്ത് 89 ഒരു പിളർപ്പുണ്ടായി എന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല. കാരണം അന്ന് നമുക്കറിയാം എ പി വിഭാഗത്തിന് അല്ലെങ്കിൽ എ പി ഉസ്താദിന്റെ കൂടെ SYS SSF തുടങ്ങുന്ന സംഘടനകൾ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു വലിയ വിഭാഗം സുന്നികളും അതിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ കേവലം അബ്ദുൽ ഹക്കീം ഫൈസി അതുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. പിന്നെ അദ്ദേഹത്തെ സ്വാഭാവികമായും പിന്തുണക്കുന്നത് അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിച്ച അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് മാത്രമാണ്. അതുകൊണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഈ വിഷയത്തിൽ സംഭവിക്കാനില്ല. എന്നാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ നീക്കം എന്ന നിലയിൽ ഇപ്പോൾ സമസ്തയെ പൂർണ്ണമായി പിന്തുണക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ. ഒരുപക്ഷെ പാണക്കാട് തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി ഐ സിയിൽ നിന്ന് ഹക്കീം ഫൈസിയെ ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ ലീഗിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം സമസ്തയെ ഒരിക്കലും തന്നെ ഭിന്നിപ്പിച്ച് ഒരു ശത്രുചേരിയിലേക്ക് മാറ്റുക എന്നത് ലീഗിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഹക്കീം ഫൈസി എന്നൊരു വ്യക്തിയാണെന്നും അതുപോലെ സമസ്ത എന്ന് പറയുന്നത് വലിയൊരു വോട്ട് ബാങ്ക് ആണ് എന്നും തീർച്ചയായും മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരം ഒരു നീക്കം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഇതൊരു ലീഗ് സമസ്ത സംഘടനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തലങ്ങളോ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ സമസ്തയിൽ ഒരു പിളർപ്പ് എന്ന ഒരു സാഹചര്യവും ഇവിടെ നമുക്ക് മുന്നിൽ കാണാൻ സാധ്യമല്ല. അതേസമയത്ത് സംഘടനാപരമായ വിരുദ്ധ നീക്കം നടത്തിയതിന് ഒരു വ്യക്തിക്കെതിരെയുള്ള സംഘടനയുടെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഒരു നടപടി, നേതൃത്വത്തിന്റെ ഒരു നടപടി എന്ന് മാത്രമേ ഇതിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഏതായിരുന്നാലും ഇതിനുശേഷം ഹക്കീം ഫൈസി എന്ത് നീക്കമായിരിക്കും നടത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ചില ആളുകൾ സമസ്തക്കെതിരെയോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയോ ഒക്കെ ചില അപശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും സംഘടനാപരമായി അവരെ ബാധിക്കുന്ന കാര്യമല്ല. അതേസമയത്ത് ലീഗിലെ റഷീദ് അലി തങ്ങൾ അടക്കമുള്ളവർക്കെതിരെ സമസ്തയിൽ നിന്ന് ചില പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായ പ്രതിഷേധമല്ല. അവർ SKSFന്റെ സ്ഥാനത്ത് നിൽക്കുന്നതോടൊപ്പം സമസ്ത വിലക്കിയ ഒരു പരിപാടിക്ക് അവർ കൂട്ടുനിന്നു എന്നതൊക്കെയാണ് അതിന്റെ കാരണമായിട്ടുള്ളത്. അതും സമസ്തയുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയങ്ങൾ മാത്രമാണ്. അതേസമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം, ഇ കെ വിഭാഗം സമസ്തയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇതിന്റെ നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ അല്ലെങ്കിൽ അഖിലസുന്നയുടെ ആദർശ ആശയങ്ങൾ അത് പരസ്യമായി ആരുടെയും എതിർപ്പുകളെ മുഖപരിക്കെടുക്കാതെ തന്നെ പരസ്യമായി ആ പ്രചരണം നടത്തും. അതിൽ യാതൊരു പിന്നോട്ടു പോക്കും ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ പേരിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും അമർഷം രേഖപ്പെടുത്തുക എന്നത് സമസ്തയുടെ മുന്നിൽ അതൊരു തടസ്സമായി നിൽക്കുകയില്ല.
എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത്. കാരണം ലീഗിൽ സലഫികളുണ്ട്, അതുപോലെ പല വിഭാഗങ്ങളുമുണ്ട്, അവരുടെ ആദർശങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു. അതിന് ലീഗിന് തടസ്സങ്ങളില്ലാത്ത പോലെ തന്നെ സമസ്ത അതിൻ്റെ ആദർശങ്ങളും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ആ ആദർശങ്ങളുമായി എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ ഒതുക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് ലീഗ് പോവുകയാണെങ്കിൽ അത് ലീഗും അതുപോലെ തന്നെ സമസ്തയും തമ്മിലുള്ള രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ഒരു സംഘടനത്തിലേക്ക് എത്തിക്കും. പക്ഷെ അങ്ങനെ ഒരു നീക്കം ഒരിക്കലും തന്നെ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് പരസ്യമായി ഉണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്.